രണ്ടാമത്തെ ക്യാമ്പായിട്ടുള്ള കൊട്ടാരക്കരയിലാണ് നിൽക്കുന്നത്. കൊട്ടാരക്കര ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് സ്ഥലപരിമിതികളുണ്ട്, എന്നാൽ കൂടി വളരെ മനോഹരമായിട്ടാണ് കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. നാളെ മറ്റന്നാൾ കൊണ്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ നല്ലൊരു മേള നമ്മളിവിടെ സംഘടിപ്പിക്കും. പരിപാടികൾ, അമ്യൂസ്മെൻറ്റും ഫ്ലവർ ഷോയും മറ്റും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്. അപ്പോൾ ഈ വളരെ ഇന്നത്തെ ആ സമയം കൊള്ളാതുകൊണ്ട് മാത്രം ഒരു ഉദ്ഘാടനം, അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്നൊരു മഴയും കൂടെ പെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഉദ്ഘാടനം നടത്തിയിരിക്കുക. അപ്പോൾ ഇതിനെയും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരാനുണ്ട്. ഏറെ നാളുകളായി ഇതുപോലെ ഒരു മേള നടന്നിട്ട് അതിൻ്റെ കാരണം അതിനാവശ്യമായ സ്ഥലം എവിടെ എന്നുള്ളതാണ്. ആകെ നമ്മുടെ കൊട്ടാരക്കര ടൗണിൽ ഇതുപോലെയുള്ള മേളകളും കായികമേളയും കലാമേളയും ഒക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ട് മാത്രമുള്ളൂ. ഇപ്പോൾ ഈ വിശാലമായ സ്ഥലം, പണ്ട് വീനസ് തിയേറ്റർ ഇവിടെയായിരുന്നു, എല്ലാം പൊളിച്ച് നീക്കിയപ്പോൾ വിശാലമായ സ്ഥലമാണ് ആ സ്ഥലം. ഇതുപോലെയുള്ള പരിപാടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നതുമാണ്. അപ്പോൾ അതാദ്യമായി ചെയ്യുന്നവരാണ്. ഈ പ്രസ്ഥാനം നമുക്കറിയാം, കൊട്ടാരക്കര നഗരസഭ ഇതുപോലെയുള്ള പ്രദർശനത്തിന് അനുമതി നൽകിയത് തന്നെ ഒന്നോ കൊട്ടാരക്കരക്കാർ ഇത്ര ഒരു മേളയും ഒക്കെ കാണണമെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങൾ പോയേ കഴിയുകയുള്ളൂ. നമുക്ക് കൊട്ടാരക്കര ടൗണിൽ പരിമിതിയുണ്ട്, സ്ഥലപരിമിതിയുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. ഇതിൻ്റെ സംഘാടകർ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, ആയി നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് കുടുംബങ്ങൾ ഈ പ്രദർശനവും മേളയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇതാണ് അവരുടെ ജീവിത മാർഗം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ആളുകൾ ജീവിക്കുന്നതിനാവശ്യം ഒട്ടേറെ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. കലയും കായികവും വ്യാപാരം, സർക്കാർ ജോലി, അങ്ങനെ ഇത്യാദി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. സർക്കസ് ഉണ്ട്, അതുപോലെ പ്രദർശനമേള, അമ്യൂസ്മെൻ്റ് പാർക്കുകളുണ്ട്. എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലം പ്രധാനമായിട്ടും കൊറോണയുടെ കാലഘട്ടത്തിൽ ഇത്തരം മേളകളെല്ലാം അവസാനിച്ചു. എല്ലാ മേളകളും, നാലാൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന എല്ലാ മേളകളും, അത് കലാകായികമായി കൊള്ളട്ടെ മറ്റ് വ്യാപാരമേളയായിക്കൊള്ളട്ടെ, എല്ലാ മേളകളും കൊറോണയുടെ കാലഘട്ടത്തിൽ അവസാനിക്കുകയുണ്ടായത്. അന്ന് യഥാർത്ഥത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും അന്ന് കൊറോണ കാലഘട്ടത്തിൽ ലോകമാകെ അടഞ്ഞു കിടന്നപ്പോൾ, കടകമ്പോളങ്ങളും വീടുകളടക്കം അടഞ്ഞു കിടന്നപ്പോൾ, ജോലിക്ക് പോകാൻ നിവർത്തിയില്ലാത്ത ആളുകൾ വരയുമ്പോൾ, നമ്മുടെ ഗവൺമെൻറ്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളെല്ലാം ഒട്ടേറെ സഹായം നൽകുകയുണ്ടായി. ഒരു സഹായവും കിട്ടാത്തവർക്ക് ഒരു ക്ഷേമാവധിയിലും ഒന്നിനും അംഗമല്ലാത്തവർക്ക് 1000 രൂപ വെച്ച് ഗവൺമെൻറ് കൊടുത്തു. അത് ഇവർക്ക് കിട്ടിയില്ല. ഞാൻ സൂചിപ്പിച്ചത്, ഇതുകൊണ്ട് ജീവിക്കുന്ന ഒട്ടേറെ പേരുണ്ട് സംസ്ഥാനത്ത്. അതിലൊന്നാണ് സർക്കസ്. സർക്കസ് കാണാൻ വളരെ സുഖകരമാണ്, വളരെ ആവേശമാണ്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള സാഹസികത ഏറ്റവും ഗൗരവതരമാണ്. അപ്പോൾ ജീവൻ പണയം വെച്ചും ആ കലയെ, സർക്കസിൽ നടന്ന കലയെ പ്രോത്സാഹന വളർത്തുന്നതിനു ആവശ്യമായി ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ അമ്യൂസ്മെൻ്റ് പാർക്ക് വരുന്നു. അപ്പോൾ ആ അമ്യൂസ്മെൻ്റ് പാർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് മരണക്കിണർ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്ത് മരണക്കിണർ അഭ്യാസവുമായി ബന്ധപ്പെട്ട ആൾക്ക് ഒരു ഉണ്ടാവുന്നു. അപ്പോൾ അതിലെ ഏറ്റവും അപകടകരവും സാഹസികവുമായ ജോലിയിൽ ഏർപ്പെടുന്നവരാണിവർ. അപ്പോൾ അവരെ സഹായിക്കുന്നതിനാവശ്യമായുള്ള സംരംഭം നിർബന്ധമായി ഉണ്ടാക്കേണ്ടതുണ്ട്. നിശ്ചയമായി ഇവർക്കെല്ലാം ക്ഷേമാവധിയും ഒക്കെ കാണും.
ഉണ്ട്. സർക്കസുകാർക്കും അമ്യൂസ്മെന്റ് പാർക്കുകാർക്കും വേളയുമായി ബന്ധപ്പെട്ടതൊക്കെല്ലാം കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും തൊഴിലാളികൾക്കും ക്ഷേമവധി ഉള്ളതുപോലെ തന്നെ ഇവർക്ക് ക്ഷേമവധിയുണ്ട്. ഏറ്റവും അവസാനമായി കേരളത്തിലെ ഗവൺമെൻറ് നമ്മുടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ ജോലി ചെയ്യുന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെയും അതിൽ ഏർപ്പെടുന്നവർക്ക് പതിനായിരക്കണക്കിന് തൊഴിലാളികൾക്ക് നമ്മുടെ ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ ക്ഷേമവധി ഏർപ്പെടുത്തി. അപ്പോൾ ഏതാണ്ട് ക്ഷേമവധി ഇല്ലാത്തൊരാരും തന്നെ ഇല്ല. ഇവർക്കും ഉണ്ട്. എന്നാൽ ഇവരുടെ ജോലി ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലം അടഞ്ഞു കിടന്നപ്പോൾ അവരെ സഹായിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. സാധാരണ എല്ലാ പരിപാടികളിലൊന്നും ഞങ്ങൾ അങ്ങനെ പോകുന്നതല്ല. ഞാനിന്നലെ ഞങ്ങളെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇന്നിപ്പോൾ ഇവിടെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങോട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. കൊല്ലം നഗരസഭയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഇവിടെ ചേർന്ന എന്തോ കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു. അദ്ദേഹത്തിനെ ഇന്ന് ഇവിടെ കാണുന്നില്ല. ഇച്ചിരി വയസ്സ് ചെയ്യുന്ന ആളായിരുന്നു, വന്നിട്ട് പോയതാണ്. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. പിന്നെ വേറൊരാളിവിടെ ഉണ്ടായിരുന്നു. ഇത് വിജയിപ്പിക്കണം, അതാണ് നമുക്ക് അത്യാവശ്യം. നിങ്ങൾ ഇത്രയും വലിയൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാം അതിൻ്റെ സെറ്റഡായിട്ട് വന്നിട്ടില്ല, സെറ്റായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ കുറേ പേരൊക്കെ ഇവിടെ കയറി നോക്കി. നമ്മളിത് നമ്മളിപ്പോൾ കൊല്ലത്തെ എസ് എൻ കോളേജിൻ്റെ അപ്പുറത്ത് നമുക്കറിയാം. നമ്മളതിലെ പോകുമ്പോൾ ഇതുപോലുള്ള വിവിധ പരിപാടികൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഞങ്ങളിത് വരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ സർക്കസും ഇതുപോലുള്ള ഫ്ലവർ ഷോവും ഇതുപോലുള്ള വലിയ ഈ പറയുന്ന കറങ്ങുന്ന ഈ സാധനം അതിൻ്റെ പേരും കിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യമാണ്. പരസ്യം വലുതായിട്ട് വന്നിട്ടില്ല. പരസ്യം തുടങ്ങണം. അതിന് നഷ്ടം നോക്കിയിട്ട് കാര്യം, ലാഭമേ ഉണ്ടാകത്തുള്ളൂ. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതിങ്ങനൊരു വലിയ ഫ്ലവർ ഷോയും ഇപ്പം ഞങ്ങളുടെ ഒന്നാണ്ട് കൗൺസിലർമാരെന്നോട് പറഞ്ഞ് നമുക്ക് അലുവ കണ്ടുപോയി മേടിച്ചിരുന്നോ. അലുവ ഞാൻ പറഞ്ഞത് ഉൽഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ അട്രാക്റ്റഡായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അപ്പം കാശ് കൊടുത്തേ പറ്റൂ. അവർ ചെയ്യുന്നൊരു പ്രസ്ഥാനമില്ലേ. പഞ്ചായത്ത് മെമ്പറാണെന്ന് പറഞ്ഞ് മുനിസിപ്പൽ കൗൺസിലറാണെന്ന് പറഞ്ഞാൽ ഫ്രീ ആകാനൊക്കെ ഒന്നുമില്ല. നമ്മൾ കാശ് കൊടുത്തേ വാങ്ങിക്കുന്നത്. അപ്പോൾ അവരെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പരിപാടി നല്ല വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും വിജയമാകും. ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ എല്ലാ മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും പ്രോത്സാഹനം ഉണ്ടാവും, സംശയമില്ല. ചരിത്രം ഉറങ്ങുന്ന കൊട്ടാരക്കരയുടെ മണ്ണിൽ RJ കാർണിവൽസ് എന്ന് പറയുന്ന വലിയ ഗംഭീരമായ ഒരു കാർണിവൽ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം കൊട്ടാരക്കരയെ സംബന്ധിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളെല്ലാം ഈ ഒരു കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പരിപാടികളെല്ലാം നടന്നു വരുന്നതേയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ എന്തിനാ തന്നെയും നല്ല രീതിയിലുള്ളൊരു പരിപാടിയായിട്ട് മാറ്റുവാൻ വേണ്ടി നമുക്ക് കഴിയും. കാരണം നമ്മളെ സംബന്ധിച്ചെല്ലാം അത്യപൂർവമായിട്ട് വരുന്നൊരു പരിപാടികളാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ. പക്ഷേ വലിയ രീതിയിലേക്ക് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അതുപോലെ തന്നെ എൻ്റെ സംഘാടക സമിതി അംഗങ്ങളെ എല്ലാം കൂടി ഒരിക്കൽ കൂടി ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് കാണാൻ അവസരം ഉണ്ടാക്കി തന്ന ഏവർക്കും ഞങ്ങളെ ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊടുക്കില്ലേ. നാട്ടിൽ പണ്ട് നമ്മുടെ അമ്പലക്കര ഗ്രൗണ്ടിലാണെങ്കിലുള്ളൊരു ഫ്ലവർ ഷോയും ഇതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കും എല്ലാം നടന്നത്. അതിനുശേഷം ഇപ്പം പത്തനാപുരത്ത് നടന്നതിന് ശേഷം ഇവിടെ കൊട്ടാരക്കരയിലാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇവിടെ നടന്നത്. ഞാൻ നമ്മുടെ പിള്ളേരെയും കൊണ്ട് പത്തനാപുരത്ത് പോയി ഇത് കാണിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് ഇതൊരു നല്ലൊരു അനുഭവമായിട്ട് മാറട്ടെ. ഇതെല്ലാം നിറഞ്ഞ് ഗ്രൗണ്ടെല്ലാം നിറഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ട് മാറട്ടെ എന്നും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാവട്ടെ എന്നും നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെയുണ്ടെങ്കിൽ അതനുസരിച്ച് കൊട്ടാരക്കരയിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ ആളുകളും ധാരാളമായി കൊട്ടാരക്കര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും വരികയും ഈ ഇതുപോലുള്ള പരിപാടികൾ നടക്കുന്നവരെ മിക്കപ്പോഴും ഈ കൊട്ടാരക്കരയിൽ വന്ന് വിജയകരമായി നടത്തിയാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനാമത്തിൽ പ്രാർത്ഥിക്കുകയും ഈ ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കി. അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് കൊട്ടാരക്കര നഗരസഭയിൽ നിങ്ങളെ ഓരോരുത്തരെ സ്വാഗതം ചെയ്യുന്നത്. തീർച്ചയായും നമ്മുടെ വടക്കണം അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരോട് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ ഈ സംരംഭം കൊട്ടാരക്കരയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.